ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാകാത്ത കാലഘട്ടങ്ങൾ ഒത്തിരി സിനിമകളുണ്ട്. മലയാളത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്, അങ്ങനെ നമ്മൾ പുറകോട്ട് പോകണ്ട. ഏറ്റവും കൂടുതൽ പരീക്ഷണ കേന്ദ്രങ്ങളും ഇങ്ങനെയുള്ള ശ്രമങ്ങളും ഒക്കെ മലയാളത്തിലാണ്. ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്, അതിന് തിരക്കാണ്, ഭയങ്കരമായിട്ടും എണ്ണം കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ചില നമ്മള് മലയാളത്തിൽ അത്രയും നല്ല സിനിമകൾ കാണാതെ പോകുന്നത്. നമ്മുടെ സിനിമയ്ക്ക് വേണ്ട, നമുക്കാണ് സിനിമ വേണ്ട. അപ്പൊ നമ്മൾ എന്നെ പോയി അന്വേഷിക്കണം. ഈ പറഞ്ഞപോലെ ആവാസ വ്യൂഹത്തെ നമ്മൾ കണ്ടു നോക്കുന്നുണ്ട്. ഉണ്ട്, കോമ്പറ്റീഷൻ അല്ല, അതിനോട് ചേർന്ന് പോകാനുള്ളൊരു ശ്രമങ്ങളല്ലേ. നമ്മൾ കോമ്പറ്റ് ചെയ്യാനായിട്ട് ഒരു മെഷീനോട് എന്ത് കോമ്പറ്റ് ചെയ്യണം. ഈ സിനിമ എന്ന് പറയുന്ന സമയത്ത് സങ്കേതവും സിനിമ ഇതുപോലെ വളർന്നതും ഒത്തിരി ആളുകൾ, നമ്മുടെ 2000-ൽ ഉണ്ടായ കാര്യമൊന്നുമല്ല, 2010-ലുണ്ടായതോ 2015-ലും ഉണ്ടായതല്ല. സിനിമ എന്ന് പറയുന്ന സങ്കേതവും സിനിമയും, സിനിമ 100 വർഷം കഴിഞ്ഞ് നമ്മൾ കണക്കനുസരിച്ച് ഇന്ത്യയിലാണ്. എന്നെ പറ്റി ആൾക്കാർ ഓരോരോ കുശുമ്പും ഞാൻ പറയുന്നത്. അനുഭവം നമുക്ക് ഇതിൽ ലൂക്ക് ആന്റണി ആയിട്ടാണ്. എൻ്റെ പേര് ഗ്രേസ് ആന്റണി എന്നാണ്. ഉണ്ട്, കോമ്പറ്റീഷൻ അല്ല, അതിനോട് ചേർന്ന് പോകാനുള്ളൊരു ശ്രമങ്ങളല്ലേ. നമ്മൾ കോമ്പറ്റ് ചെയ്യാനായിട്ട് ഒരു മെഷീനോട് എന്ത് കോമ്പറ്റ് ചെയ്യണം. പക്ഷേ അതിനോടുകൂടെ ചേർന്ന് നമുക്ക് പറ്റണം. അതിപ്പോൾ ഈ പുതിയ ഉണ്ണികൃഷ്ണ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഈ റോബോട്ടിക് ക്യാമറ. റോബോട്ടിക് ക്യാമറ എന്ന് പറഞ്ഞാൽ ഏത് റോബോട്ടായാലും ശരി, നമ്മൾ ഫീഡ് ചെയ്യുന്നത് തന്നെയാണ്, അതിൻ്റെ മെമ്മറിയാണ്, ഇൻ്റലിജൻസ് അല്ല. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് നമ്മൾ ചെന്ന് നിന്ന് കൊടുക്കണം. ക്യാമറ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവണം, ക്യാമറ അവിടെ വരുമ്പോൾ നമ്മളവിടെ ഉണ്ടാവണം. അതിൻ്റെ ഒരു സ്പീഡും ഒരു കാൽക്കുലേഷനും ഒക്കെ ഉണ്ട്. വളരെ കുറച്ച് ടേക്സേ വരുള്ളൂ, പക്ഷേ ക്യാമറയ്ക്ക് കൂടുതൽ റിഹേഴ്സൽ വേണം. അത് പക്ഷേ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഇതൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ക്യാമറ തോക്ക് വലിച്ച ക്യാമറ ആ സിനിമയിൽ ഇതൊക്കെ കൂടെ ഇപ്പൊ പറഞ്ഞ കാണുന്ന സിനിമ കാണുന്ന നമുക്ക് ഈ കഴിഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ വരുമ്പോ ഈ സിനിമയുടെ കാര്യം ചോദിക്കാം. സിനിമ കണ്ടു കാണുന്നത് സംശയങ്ങൾക്ക് ഇപ്പൊ സിനിമ സംശയ ദൃഷ്ടിയാ കാണുക. മലയാളത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്, അങ്ങനെ നമ്മൾ പുറകോട്ട് പോകണ്ട. ഏറ്റവും കൂടുതൽ പരീക്ഷണ കേന്ദ്രങ്ങളും ഇങ്ങനെയുള്ള ശ്രമങ്ങളും ഒക്കെ മലയാളത്തിലാണ്. ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്, അതിന് തിരക്കാണ്, ഭയങ്കരമായിട്ടും എണ്ണം കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ചില നമ്മൾ മലയാളത്തിൽ അത്രയും നല്ല സിനിമകൾ കാണാതെ പോകുന്നത്. നല്ല ശ്രമങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞപോലെ ആവാസ വ്യൂഹത്തെ നമ്മൾ കണ്ടു നോക്കുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നു, പല പ്രേക്ഷകന്റെ തീരുമാനങ്ങളുണ്ട്. നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സിനിമ ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ വന്ന് കണ്ടുകൊണ്ടുള്ള വാശി പിടിക്കാൻ പോകില്ല, അവർക്ക് ഇട്ടനുസരിച്ചിട്ടില്ല. നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്ന സമയത്ത് സങ്കേതവും സിനിമ ഇതുപോലെ വളർന്നതും ഒത്തിരി ആളുകൾ, നമ്മൾ 2000-ൽ ഉണ്ടായ കാര്യമൊന്നുമല്ല, 2010-ലുണ്ടായതോ 2015-ലുണ്ടായതല്ല. സിനിമ എന്ന് പറയുന്ന സങ്കേതവും സിനിമയും, സിനിമ 100 വർഷം കഴിഞ്ഞ് നമ്മൾ കണക്കനുസരിച്ച് ഇന്ത്യയിലാണ്. അപ്പോൾ അത്രത്തോളം ആളുകളുടെ അധ്വാനവും അത്രത്തോളം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകളൊക്കെ ഇതിൻ്റെ പുറകിൽ കുറേ പേരുടെ നഷ്ടവും ലാഭവും സന്തോഷവും സങ്കടവും സന്താപവും കഠിനാധ്വാനവും ജീവിതവും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഈ യുവതലമുറ മറന്നുകളയരുത്. സിനിമ ഇന്നലെ ഉണ്ടായതല്ല, സിനിമ കുറെ കാലമായിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരുപാട് പേര് സഹിച്ചു നഷ്ടപ്പെട്ടു. എല്ലാവരും എല്ലാവരും ഓടി മുന്നിൽ എത്തിയിട്ടില്ല. ഒന്നാം സ്ഥാനത്ത് ഒരാളോ ഒന്നോ രണ്ടോ ഒരാളെ എത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം 2nd സ്ഥാനത്തോ 3rd സ്ഥാനത്തോ 4th സ്ഥാനത്ത്. അതുപോലെ സിനിമയിൽ അങ്ങനെ വിജയിച്ച ആളുകൾ വളരെ കുറവാണ്. ഈ
ഈ ദുൽഖറിനെ നായകനാക്കി ബിഗ് ബിയുടെ പ്രീക്വൽ സീരീസ് നെറ്റ്ഫ്ലിക്സ് സീരീസ് വരുന്നുണ്ടെന്ന് അമലിനിരുന്ന് ഡയറക്റ്റ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് വരുന്നുണ്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് സത്യമാണോ? നമുക്ക് അതിലുണ്ടോ? അല്ല, ഈ നിസാം ബഷീർ ആണല്ലോ ഈ ചെട്ടോളാൻമാല ആസിഫ് അലിയുടെ സിനിമ, അത് നമുക്കറിയാം സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയാണ്, അദ്ദേഹത്തിന്റെ കഴിവും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് മാറിയ ഒരു സിനിമയാണിത്. മമ്മൂക്കയുടെ അടുത്ത് കഥ വന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ മനസ്സിൽ എന്തായിരുന്നു തോന്നൽ ഉണ്ടായത്? അതാണ് സിനിമ. അപ്പൊ തോന്നിയതാണ് ശരി ഇത് ചെയ്യാം തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതുണ്ടായത്. കഥ പറയുന്നവര് ചിലപ്പോൾ പറഞ്ഞു ഫലിപ്പിക്കും. ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാകാത്ത കാലഘട്ടങ്ങൾ ഒത്തിരി സിനിമകളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തിലാണ് മമ്മൂക്കാനെ. കുറച്ചു നേരം മുമ്പ് ജഗദീഷ് ഹണ്ട് ചെയ്യാറുണ്ട്. കുറച്ച് നാള് മുന്നേ സത്യനന്ദിക്കാട് സാറ് മുൻപ് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ പറയണ്ടായി, നമുക്ക് അദ്ദേഹത്തെ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്നെ വെച്ച് ഹിറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പരാജയമാണെന്ന് പറയുകയും ആ ഒരു വാശിപ്പുറത്താണ് എന്നെ പറ്റി ആൾക്കാർ ഓരോരോ കുശുമ്പോ പറയുന്നത്. അല്ല, സത്യനന്ദിക്കാട് സാർ തന്നെ പറഞ്ഞത് ആ ഒരു വാശിയിലാണ് ഞാൻ അർത്ഥം സിനിമ ഉണ്ടാക്കി ഹിറ്റ് കൊടുത്തതെന്ന് പറയണ്ടായി. അതിനുശേഷം മമ്മൂക്ക ഇങ്ങനെ ചലഞ്ച് ചെയ്ത് മേടിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? റോഷാക്ക് മമ്മൂക്ക ഹണ്ട് ചെയ്താണ് നമ്മുടെ ഞാൻ ഒരു വളരെ വളരെ എന്താ പറയാ ക്ലീച്ചേഡ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. നമ്മുടെ സിനിമ നമുക്ക് വേണ്ട, അല്ല നമ്മുടെ സിനിമയ്ക്ക് വേണ്ട, നമുക്കാണ് സിനിമ വേണ്ട. അപ്പൊ നമ്മൾ എന്നെ പോയി അന്വേഷിക്കുന്നു. അത് ഷോർട്ടാണ്, ഒരു ആന്തോളജിയിലെ ഒരു ഷോർട്ട് ഫിലിമാണ്. 40 മിനിറ്റ്സ് അത് എം ടി എൻ കഥാപാത്രങ്ങളിലൂടെ എനിക്കുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥാംശമുള്ള വേറെ കഥയാണ് ശരിക്കും. കടികണ്ണാവ മാത്രമല്ല, രണ്ട് കഥകൾ ചേർത്തതാണ് അവളുടെ ഓർമ്മയ്ക്ക്. അതൊരു രസകരം രഞ്ജി ആണ് ഒത്തിരി കാലം കൂടെ നമ്മൾ ചിന്തിച്ച് ഡയറക്റ്റ് ചെയ്തതാണ്. അത് ഷോർട്ട് 40 മിനിറ്റ് ഷോർട്ടാണ്. എംജിയുടെ കഥാപാത്രം എം ടി, പക്ഷേ എം ടിയുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ അദ്ദേഹത്തോട്ട് വളരെ അടുപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചിട്ടുള്ളൊരു കഥാപാത്ര രചനയുള്ളതിനാണ്. എം ടിക്ക് അങ്ങനെ ഒരു 40-45 വയസ്സുള്ള സമയത്തൊന്നും എനിക്കങ്ങനെ ആ സമയത്താണ് തോന്നുന്നത് പുള്ളി ആ ഈ കഥ എഴുതുന്നതും പോകുന്നതും. ആ കാലത്തൊക്കെ എനിക്ക് വളരെ എളുപ്പമൊന്നുമില്ല. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച കുറെ എക്സ്പീരിയൻസ് കുറെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു അനുഭവം, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ പ്രസ് മീറ്റിൽ അറ്റൻഡ് ചെയ്യുന്നു, മമ്മൂക്കയുടെ കൂടെ പ്രൊമോഷൻ പോകുന്നു, ആ അനുഭവം എങ്ങനെയാണ് ഗ്രേസ്? അനുഭവം മമ്മൂക്കെതിരെ ലൂക്ക് ആന്റണി ആയിട്ടാണ്. എന്റെ പേര് ഗ്രേസ് ആന്റണി എന്നാണ്. അതൊരു പറയും ജഗദീഷേനാണ് വന്നത് എനിക്കിത് പറഞ്ഞു തന്നാ പോയിട്ട്. താങ്ക് യു. ഭയങ്കര സന്തോഷത്തിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് അഭിമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതില് നിസാമക്കയോട് നന്ദിയുണ്ട്, മമ്മൂക്കയോട് നന്ദിയുണ്ട്. പിന്നെ ഓരോ സെറ്റിൽ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇക്കയെ നോക്കി നിൽക്കുക. കൂടുതൽ എനിക്ക് ഇക്ക ആയിട്ടാണ് കോമ്പിനേഷൻസ്. അപ്പം എന്നെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇക്ക കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.